പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം സൗദി അറേബ്യയിലുള്ള വർക്കേഴ്സിൻ്റെയും ലേബേഴ്സിൻ്റെയും ഒക്കെയും സ്കിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിന് അവർ ക്വാളിഫൈഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. 2021 ജൂലൈ മുതൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ കമ്പനിയിലും ഉള്ള എംപ്ലോയീസിൻ്റെ നമ്പർ അനുസരിച്ച് ഈ പ്രോഗ്രാം കമ്പനികൾക്ക് ഇംപ്ലിമെൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എംപ്ലോയീസ് പ്രൊഫഷനൊക്കെയും ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്രകാരമൊക്കെയും വരുന്ന അവസരത്തിൽ നമ്മൾക്ക് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ എക്സാം എഴുതേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ എക്സാം എഴുതിയാൽ മാത്രമേ ഇനിയിപ്പോൾ പ്രൊഫഷനൊക്കെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സൈറ്റിൽ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൊഫഷനാണോ എന്നൊക്കെയും ചെക്ക് ചെയ്യുന്നത് എപ്രകാരമാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഏതെല്ലാം പ്രൊഫഷനാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതെന്നും എപ്രകാരമാണ് നിങ്ങളുടെ ഇക്കാമ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എഴുതേണ്ടത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കാണുന്ന ഇതാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. svp.kiva.se എന്നുള്ള വെബ്സൈറ്റാണിത്. ഇതിലേക്ക് വരുവാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കൂടെ ഡയറക്റ്റ് ഈ പേജിലേക്ക് വരുവാൻ സാധിക്കുന്നതാണ്. ഈ പേജിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. രജിസ്റ്റർ നൗ, ചെക്ക്, നോളജ് സെൻറ്റർ, ഡിസ്കവർ എന്നൊക്കെയും പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ രജിസ്റ്റർ നൗവിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ രജിസ്റ്റർ ആസ് എ ടെസ്റ്റ് സെൻറ്റർ, രജിസ്റ്റർ ആസ് എ കമ്പനി എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ടെസ്റ്റ് സെൻറ്റർ നടത്തുന്ന വ്യക്തികളും കമ്പനികളും മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ എന്തിനാണ് ഈ സൈറ്റിലേക്ക് വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഏതെല്ലാം പ്രൊഫഷനാണ് ഈ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഈ പേജിൽ വന്നിട്ട് ഇവിടെ ഈ നോളജ് സെൻറ്റർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പേജിലേക്ക് പോകും. അവിടെ ഒരു നാല് ഓപ്ഷൻസ് അവരോട് കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ വെരിഫിക്കേഷൻ മാൻഡേറ്ററി പ്ലാൻ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ യൂസർ ഗൈഡ് ഫോർ കമ്പനി, കാറ്റഗറീസ് ആൻഡ് ഒക്യുപ്പേഷൻസ്, യൂസർ ഗൈഡ് ഫോർ ടെസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് നാല് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, ഇതെന്താണ്, എപ്രകാരമൊക്കെയാണ് ഇത് നടക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ മാൻഡേറ്ററി പ്ലാൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ള കമ്പനിക്കൊക്കെയാണ് എന്നൊക്കെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുമുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി മുൻപൊരു വീഡിയോ ചെയ്തതായതുകൊണ്ട് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ താഴെ യൂസർ ഗൈഡ് ഫോർ കമ്പനീസ് എന്ന് പറഞ്ഞ് കമ്പനികൾക്കുള്ള യൂസർ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കാറ്റഗറീസ് ആൻഡ് ഒക്യുപ്പേഷൻസ്. അവിടെ സി മോർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ എട്ട് കാറ്റഗറീസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റഗറീസിൽ പെട്ട, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒക്യുപ്പേഷനിൽ പെട്ട ആളുകളാണ് ഈ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിലെ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്. പ്ലംബറ്, ഷട്ടറിംഗ് കാർപ്പൻ്റർ, ഓട്ടോമോട്ടീവ് മെക്കാനിക്സ്, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, വെൽഡിംഗ്, ഓട്ടോമോട്ടീവ് ഇലക്ട്രീഷ്യൻ, പെയിൻറിങ് ഇലക്ട്രീഷ്യൻ, ഇത്രയും കാറ്റഗറീസ് ആണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റഗറി ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒക്യുപ്പേഷൻസ് എല്ലാം അവിടെ കാണിക്കും. ഇപ്പോൾ ഷട്ടറിംഗ് കാർപ്പൻ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മൂന്ന് പ്രൊഫഷൻ വേറെയുണ്ട്. അതുപോലെ ഓട്ടോമോട്ടീവ് മെക്കാനിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ അതിൻ്റെ അടിയിലുമുണ്ട് കുറച്ച് സബ് കാറ്റഗറീസ് ആയിട്ടുള്ള പ്രൊഫഷൻസ്. അതുപോലെ ഓരോ കാറ്റഗറിയും ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വരുന്ന പ്രൊഫഷൻ്റെ ലിസ്റ്റ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇക്കാമയിലെ പ്രൊഫഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ പ്രൊഫഷണൽ വെരിഫിക്കേഷനിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെയും ഉള്ളത് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇലക്ട്രീഷ്യൻ്റെ അടിയിൽ നോക്കാവുന്നുണ്ടെങ്കിൽ
നീണ്ട ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാം. ഇതെല്ലാം ഓരോ പ്രൊഫഷൻ ആണ്, ഇകാമയിലെ പ്രൊഫഷൻസ് ആണ്. നിങ്ങൾക്ക് അറബി വായിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കോപ്പി എടുത്തിട്ട് നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുവാൻ സാധിക്കുന്നതാണ്. മെയിൻ്റനൻസ് ഇലക്ട്രീഷ്യൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ആണിത്. അപ്രകാരം നിങ്ങളുടെ പ്രൊഫഷൻ ഈ ലിസ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്രകാരം നോക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, ഇത് മൊത്തവും നിങ്ങൾക്കിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്തിട്ട് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുവാൻ സാധിക്കും. ഇപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുമല്ല, നിങ്ങൾക്കിനി ഡയറക്റ്റ് നിങ്ങളുടെ ഇക്കാമ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യണ വ്യക്തിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ ഈ ചെക്ക് എന്നുള്ള ഓപ്ഷനിൽ പോകുക. അവിടെ അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എലിജിബിലിറ്റി ഓഫ് വർക്കർ, എലിജിബിലിറ്റി ഓഫ് കമ്പനി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇക്കാമ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ട വ്യക്തിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എലിജിബിലിറ്റി ഓഫ് വർക്കർ എന്നുള്ള അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്യുന്ന പേജിലേക്ക് പോകും. ചെക്ക് എലിജിബിലിറ്റി ഓഫ് വർക്കർ എന്നുള്ളിടത്ത് ചെല്ലും. അവിടെ സെർച്ച് വിത്ത് എന്നുള്ളിടത്ത് ഡയറക്റ്റ് ഇക്കാമ നമ്പറുണ്ട്. പാസ്പോർട്ട് നമ്പർ ഫോർ ഇൻ്റർനാഷണൽ ലേബർ ഒള്ളി എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇക്കാമ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അതല്ല, പുതിയതായിട്ട് സൗദി അറേബ്യയിലേക്ക് വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഫോർ ഇൻ്റർനാഷണൽ ലേബർ ഉള്ളി എന്ന് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ ടെസ്റ്റിന് പോയ വ്യക്തികൾ അവരുടെ റിസൾട്ടൊക്കെയും അറിയുവാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഫോർ ഇൻ്റർനാഷണൽ ലേബർ ഉള്ളി എന്നുള്ളിടത്ത് അത് ചെക്ക് ചെയ്യുക, അത് കൊടുക്കാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇക്കാമ നമ്പർ എന്നുള്ളിടത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇക്കാമ നമ്പർ ഇവിടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട വ്യക്തിയാണോ അതല്ല അറ്റൻഡ് ചെയ്യേണ്ടാത്ത വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഇവിടെ അറിയുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഒന്ന് രണ്ട് ഇക്കാമ നമ്പർ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇക്കാമ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓണർ ഓഫ് ഇക്കാമ നമ്പർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇക്കാമ നമ്പർ ഇവിടെ കാണിക്കും. അതിനുശേഷം ദ ലേബർ ഐ ഡി, ലേബർ ഡിഡ് നോട്ട് പാസ് ദ എക്സാം ഇൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഇക്കാമയിലെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോപ്പി എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ജനറൽ ഇലക്ട്രീഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ വ്യക്തി എക്സാം എഴുതിയിട്ടില്ല. ഡിഡ് നോട്ട് പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ വ്യക്തി ഇതുവരെയും എക്സാം പാസ്സായിട്ടില്ല എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതായത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ പ്രൊഫഷനുള്ള വ്യക്തികളെല്ലാം ഈ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് മറ്റൊരു പ്രൊഫഷൻ്റെ ഇക്കാമ നമ്പർ ഒന്ന് അടിച്ചു നോക്കാം. ഇക്കാമ നമ്പർ അടിച്ചു, ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ചെക്ക് കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒക്യുപ്പേഷൻ പറയുന്നുണ്ട് നോട്ട് റിക്വയർഡ് ടു ടേക്ക് ദി എക്സാം. അതായത് ഈ ഇക്കാമ നമ്പറിൻ്റെ ആളുടെ ഒക്യുപ്പേഷൻ ഇതാണ്, പ്രൊഫഷൻ ഇതാണ്, അദ്ദേഹം നോട്ട് റിക്വയർഡ് ടു ടേക്ക് ദി എക്സാം എന്നാണ് പറയുന്നത്. അവർ എക്സാം എടുക്കേണ്ടത് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ഈ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അകത്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതാണോ അറ്റൻഡ് ചെയ്യേണ്ടാത്തതാണോ എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നോളജ് സെൻ്ററിൽ പോകാമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം കാറ്റഗറിയിൽപ്പെട്ട ഏതെല്ലാം ഒക്യുപ്പേഷൻ്റെ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ്റെ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റും അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുവാനും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് ഉടനെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. ഗുഡ് ബൈ.